പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 105-ാം സങ്കീർത്തനം 24-ാം വാക്യം. സാംസ് 105:24 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. 105-ാം സങ്കീർത്തനം തലക്കെട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ദാവീദിന്റെ സങ്കീർത്തനമായി അറിയപ്പെടുന്നു. ഏകദേശം 45 വാക്യങ്ങളുള്ള അല്പം ദീർഘമായ ഒരു സങ്കീർത്തനം തന്നെയാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ എത്തപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ, അവിടെ അവരുടെ ജീവിത രീതി, ദൈവത്തിന്റെ പരിപാലനം, അവിടെ നിന്ന് ദൈവം തന്റെ ദാസന്മാരെ അയക്കുകയും മിസ്രയീമ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് അവരുടെ നാടായ ദൈവം അവർക്ക് വാഗ്ദത്ത ദേശമായി കൊടുത്ത കനാനിലേക്കുള്ള മടക്കയാത്രയും അതിൽ ദൈവീക പ്രവൃത്തിയും പ്രവർത്തനങ്ങളുമാണ് 105-ാം സങ്കീർത്തനത്തിന്റെ പ്രമേയം. നാം ഇന്ന് വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ട 24-ാം വാക്യത്തിൽ പറയുകയാണ്, തന്റെ ജനത്തെ ധാരാളമായി വർദ്ധിപ്പിച്ചു. നമുക്കറിയാം, ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുവാൻ യോസേഫിനെ മുൻപേ അയക്കുകയും തുടർന്ന് 70 പേരടങ്ങുന്ന ഒരു കൊച്ചു സംഘമായി മിസ്രയീമിൽ എത്തപ്പെടുന്നു. അവരെ ദൈവം വർദ്ധിപ്പിച്ചു. അതെ, മിസ്രയീമ്യർക്ക് ഇസ്രായേൽ ജനത്തിനോട് ഭയവും ആശങ്കയും തോന്നത്തക്ക വിധത്തിൽ ദൈവം ഇസ്രായേൽ ജനതയെ വാക്യം പോലെ തന്നെ ഏറ്റവും അധികമായി വർദ്ധിപ്പിച്ചു. നാം ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നു: അവരുടെ വൈരികളെക്കാൾ ബലവാന്മാരാക്കി മാറ്റി. അതെ, മിസ്രയീമിലെ യുദ്ധതന്ത്രങ്ങളോ മറ്റ് പദ്ധതികളെയൊക്കെക്കാൾ ഉപരിയായി ഇതാ ഈ ഇസ്രായേൽ ജനത്തെ വളരെ ബലവാന്മാരാക്കി ദൈവം ഉയർത്തി. നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ വിമോചനം അഥവാ പാസ്ഓവർ കടന്നുപോക്ക് നടക്കുമ്പോൾ ഇസ്രായേൽ ജനം യുദ്ധതന്ത്രജ്ഞരായി, യുദ്ധസന്നദ്ധരായി, യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെ സർവസന്നാഹത്തോടുകൂടി പുറപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അതെ, അവർ ഏറ്റവും വർദ്ധിക്കുക മാത്രമല്ല, അവരുടെ ശത്രുവിനേക്കാൾ അവർ ബലവാന്മാരാകത്തക്കവണ്ണം തമ്പുരാൻ അവരെ പോറ്റി പുലർത്തി പരിപാലിക്കുകയും ചെയ്തു. 2024 ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ജീവജലത്തിൽ കൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ പിതാവേ, മാതാവേ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വൈരി നിങ്ങൾക്ക് ശക്തരായി തോന്നുന്നുണ്ടോ? നിങ്ങൾക്കെതിരായി നിൽക്കുന്നവർ വിവിധ നിലകളിൽ നിങ്ങളെക്കാട്ടിൽ പ്രബലരാണ്. ഒരിക്കലും നിങ്ങൾക്കവരെ ജയിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കവരോട് ഒരു വിധത്തിലും മല്ലുപിടിച്ച് പുറത്തു വരുവാൻ കഴിയുകയില്ല.
എന്ന് സ്വയം തോന്നി പരാജിതരായി ജീവിതത്തെ ശപിച്ച് ഇനി മുൻപിൽ ഭാവി തുറക്കപ്പെടുകയില്ല എന്ന് വിധിയെഴുതി വേദനയിലും നിരാശയിലും കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, താങ്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വളരെ ഹൃദ്യമായി സംസാരിക്കുന്നു. താങ്കളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം സകല ശക്തിയെയും പ്രപഞ്ചങ്ങളെയും തന്റെ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച, വാക്കുകൾ കൊണ്ട് ക്രമപ്പെടുത്തിയ സർവശക്തനായ ദൈവം താങ്കളോട് കൂടെയുണ്ട്. അതുകൊണ്ട് താങ്കൾ ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്, നിരാശപ്പെടരുത്. അതെ, താങ്കളുടെ വൈരികളെക്കാൾ താങ്കളെ ബലം നൽകി കൃപയോടെ ശക്തിയോടെ നിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളിലായി നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചിലർ ചില കാര്യങ്ങൾ ആക്രോശിച്ചിട്ടുണ്ടാവാം, ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടാവാം, ചില താക്കീതുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് ചില പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ഞാൻ അശക്തനായി തീർന്നിരിക്കുന്നു, എനിക്കൊന്നിനും കഴിവില്ല, എനിക്കിവരോട് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് സ്വന്തം ജീവിതത്തിൽ സ്വയമായി പരാജയം സമ്മതിച്ചിരിക്കുന്ന പ്രിയ സുഹൃത്തെ, സഹോദര, മാതാവേ, പിതാവേ, ബലവാനും ബലഹീനനും തമ്മിൽ വ്യവഹാരമുണ്ടായാൽ ബലഹീനന് വേണ്ടി തുണ നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ താങ്കളോട് വളരെ ശാന്തമായി സംസാരിക്കുന്നു. മകനെ, മകളെ, നിങ്ങളുടെ വൈരികളെക്കാൾ നിന്നെ ഞാൻ ബലവാനാക്കുന്ന ദൈവമാണ്, നിന്നെ ഞാൻ ബലപ്പെടുത്തുന്ന ദൈവമാണ്, നിന്നെ ഞാൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ ചില നാളുകളായി ചില എക്സാം എഴുതി കണ്ടിന്യൂസായി പരാജയം നേരിട്ടവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. വിദേശത്ത് പോകുവാൻ പല നിലകളിൽ ശ്രമിച്ച് പണം നഷ്ടപ്പെട്ടു, മാനസികമായി തകർന്നു, വേദനയിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. ചില നാളുകളായി കുഞ്ഞുങ്ങളുടെ വിവാഹം, പല ആലോചനകൾ വന്നു, പ്രായം അധികമായി വരുന്നു. മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ചൊല്ലി ഭാരപ്പെടുന്നുവോ? കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് അടുപ്പിച്ച അബോഷനായി തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവം ഓർത്ത് വ്യാകുലപ്പെടുന്നുവോ? ഭവനത്തിന്റെ പണി ആഗ്രഹിച്ചിട്ട് തുടങ്ങി വച്ചിട്ട് മുൻപോട്ട് പണിയാൻ പറ്റാതെ വണ്ണം തടസ്സങ്ങൾ നേരിടുന്നുവോ? ആശുപത്രിയിൽ നിന്നും ഇറങ്ങുവാൻ സമയമില്ല, എപ്പോഴും ഹോസ്പിറ്റൽ തന്നെ ശരണം. എവിടെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? ഇങ്ങനെ നിരവധി അനവധി വിഷയത്താൽ ഭാരപ്പെടുന്നുവോ? അത്യാവശ്യം വേണ്ടുന്ന പണം മാസം തോറും ലഭിക്കുന്നു, വരുമാനമുണ്ട്, പക്ഷേ ആവശ്യത്തിന് ഒരു രൂപ പോലും കയ്യിലെടുക്കുവാൻ പറ്റാതെ വണ്ണം പലപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഈ പണമെല്ലാം എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയുന്നില്ല. ഈ നിലകളിൽ തകർന്ന് തരിപ്പണമായി നിരാശയുടെ വക്കിൽ കൂടെ പോകുന്ന ജീവിതമേ, നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. നിങ്ങളെ ശത്രുവല്ല ശക്തൻ, നിങ്ങളാണ് ശക്തൻ. എന്തുകൊണ്ട്? അതെ, വലിയവനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഇസ്രായേൽ ജനം മുൻപോട്ട് പോയപ്പോൾ ഇതാ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നു, പിൻപിൽ ഫറവോന്റെ പ്രധാനപ്പെട്ട 600 ശ്രേഷ്ഠ രഥങ്ങളും അതിന്റെ വലിയ അശ്വരഥന്മാരുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലവിളിച്ചപ്പോൾ, പിറുപിറുത്തപ്പോൾ ദൈവം അവിടെ പുതുവഴി തുറന്നു. അങ്ങനെയെങ്കിൽ
സ്വർഗത്തിലെ ദൈവം ഈ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുവാൻ, പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ജീവജലത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നാം തന്നെ പിശാചിന്റെ മുമ്പിൽ തോറ്റുകൊടുക്കരുത്. ഞാൻ അശക്തനാണ്, ഞാൻ ബലമില്ലാത്തവനാണ്, എനിക്ക് കഴിവില്ല, ഞാൻ കൃമിയാണ്, പുഴുവാണ്, അല്ല. സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, ദാവീദ് മറ്റൊരു ഭാഗത്ത് പറയുന്നു, അതെ, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അതെ, അതേ ദാവീദാണ് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ഒറ്റയേറുകൊണ്ട് വീഴ്ത്തി ഇസ്രയേലിന്റെ വലിയ ശാപം നിന്ന് മാറ്റുവാൻ ദൈവം ഇടയാക്കിയത്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന വേദനകളെ തമ്പുരാൻ മാറ്റട്ടെ, പുതുവഴി തുറക്കട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ വൈരികളെക്കാൾ ഏതുവിധത്തിലും എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലും ശക്തരാണ്, ബലവാന്മാരാണ്. നിങ്ങളെ ദൈവം കൂടെയിരുന്ന് വഴി നടത്തും. ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ആവർത്തിച്ച് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയുക, നിങ്ങൾ നേരിടുന്ന പരാജയ ഭീതിയുള്ള വിഷയങ്ങളെ നോക്കി പറയുക, എന്റെ വൈരിയേക്കാൾ കൃപയാൽ എന്റെ ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ശക്തനാണ്, എന്റെ കുടുംബം ശക്തമാണ്, എന്റെ കൂട്ടായ്മ ശക്തമാണ്. എന്നെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കോ അന്ധകാര ശക്തികൾക്കോ കഴിയുകയില്ല. അതെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയം പ്രാപിക്കും. ഈ ദിനം ജീവജലം ശ്രവിക്കുന്ന ഏവരും ജയാളികളായി കർത്താവിന് വേണ്ടി ജയഭേരി മുഴക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി ഞങ്ങളുടെ പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള ദൈവകൃപയാൽ ഓരോ ദിനവും നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട വചനത്തിൽ കൂടെ ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ, കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നവർ, വേദനയിലും നിരാശയിലും വിഷമത്തിലും സങ്കടത്തിലുമായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ അവരെ നിറയ്ക്കണം, അവർക്കൊരു വലിയ തിരിച്ചറിവ് നൽകണം. എന്റെ കൂടെയുള്ളവൻ സകലത്തിനെക്കാട്ടിലും വലിയവനെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി ഇന്നിന്റെ പ്രശ്നങ്ങളെ യേശുവിന്റെ നാമത്തിൽ നേരിട്ട് വിജയിപ്പാൻ ഉയരത്തിലെ കൃപ നൽകണം. സ്വർഗം പ്രാർത്ഥന കേട്ട് ഏവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ വൈരികളെക്കാൾ നിശ്ചയമായും ഞാനും നിങ്ങളും ശക്തരാണ്. കാരണം ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം ഇന്ന് പകൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും തലമുറകളെയും അനുഗ്രഹിച്ച് ബലത്തോടെ കൃപയോടെ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.